നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉണ്ടായാൽ അതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം പൊതുജനങ്ങളുടെ പിന്തുണ നേടാൻ മേം ഭി കേജ്രിവാൾ എന്ന ക്യാമ്പയിനാണ് പാർട്ടി ഇപ്പോൾ നടത്തുന്നത് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ഇ ഡി എയും സി ബി ഐയെ ഉപയോഗിച്ച് കള്ളക്കേസുകളിൽ കുടുക്കി നിശബ്ദരാക്കാൻ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ ശ്രമിക്കുന്നുവെന്നത് ഇന്ത്യ മുന്നണി നിരന്തരം ഉന്നയിക്കുന്ന ആരോപണമാണ് അതിൻ്റെ ഒടുവിലത്തെ എപ്പിസോഡാണ് കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ലക്ഷ്യമിട്ടുള്ള ഇ ഡി നീക്കങ്ങളെന്ന് ആം ആദ്മി പാർട്ടി പറയുന്നു മൂന്നാം തവണയും ഇ ഡിയുടെ സമൻസ് നിരാകരിച്ചതോടെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന അഭ്യൂഹം രാജ്യ തലസ്ഥാനത്ത് ശക്തമാണ് ആം ആദ്മി പാർട്ടി മന്ത്രിമാരായ അതിഷിയും സൗരവ് ഭരദ്വാജും അറസ്റ്റ് സംശയം പരസ്യമായി ഉന്നയിക്കുകയും ചെയ്തു എന്നാൽ ഉടൻ അറസ്റ്റ് വേണ്ടെന്ന നിയമോപദേശം ലഭിച്ചതായി വിവരമുണ്ട് പക്ഷേ പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായാൽ നേരിടാൻ കേജ്രിവാളിൻ്റെ ഔദ്യോഗിക വസതിക്ക് സമീപം ബാരിക്കേഡുകൾ അടക്കം തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് ഇ ഡിയുടെ അടുത്ത നീക്കം നിർണായകമാണ് നാലാമതും സമൻസ് അയക്കുമോ അതോ റെയ്ഡും അറസ്റ്റും തുടങ്ങിയ നടപടികളിലേക്ക് കടക്കുമോ എന്നതാണ് ആം ആദ്മി പാർട്ടി അടക്കം ഉറ്റുനോക്കുന്നത് ഇടി ചോദ്യങ്ങൾ എഴുതി അയക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അദിഷി ആവശ്യപ്പെട്ടത് ശ്രദ്ധേയമാണ് കഴിഞ്ഞ നവംബർ രണ്ട് ഡിസംബർ ഇരുപത്തിയൊന്ന് തീയതികളിൽ ഹാജരാകണമെന്ന് സമൻസ് നൽകിയിരുന്നു ആദ്യ തവണ മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് രണ്ടാമത് പത്ത് ദിവസത്തെ വിഭാസന ധ്യാനത്തിനായി പഞ്ചാബ് ഹോഷിയാർപൂരിലെ ധ്യാന കേന്ദ്രത്തിലേക്കും കെജ്രിവാൾ പോകുകയായിരുന്നു ഏപ്രിൽ പതിനാറിന് സി ബി ഐ ഒൻപത് മണിക്കൂറോളം ചോദ്യം ചെയ്തു അറസ്റ്റ് ഉണ്ടായാൽ അതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം പൊതുജനങ്ങളുടെ പിന്തുണ തേടാൻ മേം ഭീം കേജ്രിവാൾ എന്ന ക്യാമ്പയിനാണ് പാർട്ടി ഇപ്പോൾ നടത്തുന്നത് അറസ്റ്റിലായാൽ കെജ്രിവാൾ രാജിവെക്കണോ ജയിലിൽ കിടന്ന് ഡൽഹി ഭരിക്കണോ എന്ന കാര്യത്തിൽ ജനാഭിപ്രായം ശേഖരിക്കുകയാണിപ്പോൾ പാർട്ടി ഡൽഹിയിലെ ഇരുപത്തിനാല് ലക്ഷം കുടുംബങ്ങളെ പ്രവർത്തകർ ഇതിനോടകം കണ്ടുവെന്നാണ് റിപ്പോർട്ട് മദ്യനയവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയരുന്ന അഴിമതി ആരോപണങ്ങൾ തള്ളുകയാണ് കേസിൽ കെജ്രിവാൾ റെയ്ഡും അറസ്റ്റ് നടന്നു പക്ഷേ അഴിമതി പണം എവിടെയെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് തന്നെ തടയുകയാണ് ബി ജെ പി സർക്കാരിൻ്റെ ലക്ഷ്യം സത്യസന്ധതയാണ് സമ്പത്ത് അതിനെ തകർക്കാൻ ബി ജെ പി ആഗ്രഹിക്കുന്നു എന്നാൽ കേജ്രിവാൾ ഒന്നാം നമ്പർ അഴിമതിക്കാരനാണെന്നാണ് ബി ജെ പിയുടെ പ്രതികരണം